ഹലോ ഗൈസ്, സ്കൾക്കാൻഡിയുടെ ജിബ് വയർലെസ് ഇയർഫോൺ ആണ് നിങ്ങൾക്കായി ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഇതുവരെയും എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടി എനേബിൾ ചെയ്യുമ്പോൾ ടെക് സംബന്ധമായി ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആ റിവ്യൂ വീഡിയോയിലോട്ട് പോകാം. സ്കൾക്കാൻഡി ജിബ് വയർലെസ് ഇയർഫോണിന്റെ ബിൽഡ് ക്വാളിറ്റി നോക്കുവാണെങ്കിൽ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് പ്ലാസ്റ്റിക് കൊണ്ടാണ്. അത്യാവശ്യം നല്ല ഹാർഡ് പ്ലാസ്റ്റിക് കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ വയേഴ്സ് ടാങ്കിൾ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഇതിന് ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്, അതായത് ഓൺ ആണോ ഓഫ് ആണോ പിന്നെ കണക്റ്റഡ് അങ്ങനത്തെ കാര്യങ്ങൾ അറിയാനായിട്ട് ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡിലോട്ട് നോക്കാം. പിന്നെ ഇതിൻ്റെ ബാറ്ററി പാക്ക് എന്ന് പറയുന്നത് കമ്പനി പറയുന്നത് 6 മണിക്കൂറാണ്, പക്ഷേ നമുക്ക് ഏകദേശം ഒരു 3 മണിക്കൂർ നമുക്ക് ലഭിക്കും. പിന്നെ ഇതിൻ്റെ ചാർജിങ് ടൈം എന്ന് പറയുന്നത് 1 മണിക്കൂറേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എന്ന് പറയുന്നത് ആവറേജ് എന്നേ പറയാൻ പറ്റുള്ളൂ, അത്ര വലിയ ബാസും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ ബാറ്ററി പാക്കപ്പ് അത്ര ഉള്ളത് കുറവായതുകൊണ്ട് നമുക്കത്ര പാട്ട് അത്ര വോളിയത്തിൽ നമുക്ക് കേൾക്കാനുള്ള സാധ്യത കുറവാണ്. പിന്നെ ഇതിൻ്റെ കണക്ടിവിറ്റി എന്ന് പറയുന്നത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല കണക്ടിവിറ്റി തന്നെയാണ്. പക്ഷേ ഇത് ഒരു പ്രോബ്ലം ഉള്ളത് കോൾ ആൻസർ ചെയ്യുമ്പോൾ മാത്രം ഇച്ചിരി കണക്ഷൻ ഇടയ്ക്ക് കട്ടായി പോകുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. പിന്നെ ഇത് ലൈറ്റ് വെയ്റ്റ് ആണ്, എങ്കിലും ഇതിൻ്റെ ബാറ്ററിയുടെ ആ ഭാഗത്തിന് മാത്രം ഒരു വെയ്റ്റ് പോർഷൻ ഉള്ളതുകൊണ്ട് ഇത് പുറകിലിടുമ്പോൾ അത് ഇവിടുന്ന് നമ്മുടെ ചെവിയിൽ നിന്ന് ഇയർഫോൺ ഊരിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ കോൾ ആൻസർ ചെയ്യാനായിട്ടുള്ള ബട്ടണും പിന്നെ ട്രാക്ക് ഫോർവേഡ് ബാക്ക്വേർഡ് ഉള്ള ബട്ടണും ഉണ്ട്. പിന്നെ ഇത് ഡിഫറെൻറ്റ് കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുണ്ട്, പർപ്പിള്, ബ്ലാക്ക്, ബ്ലൂ പിന്നെ റെഡ്. പിന്നെ ഇതിൻ്റെ ഗൂഗിൾ അസിസ്റ്റൻസോ അങ്ങനത്തെ സ്പെസിഫിക് ബട്ടൺസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 3000 രൂപയാണ്. അത് എനിക്ക് തോന്നുന്നു ഈ ഇത്ര ഫീച്ചേഴ്സ് വെച്ച് അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇച്ചിരി ഓവർ റേറ്റഡ് ആണ്. നമുക്ക് ഇതിനേക്കാളും നല്ല ഇത് ഒരു 2000 താഴെ ബ്ലൂടൂത്ത് ഇയർഫോൺസ് ലഭിക്കും.